ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ കുഞ്ഞിലെ മുതൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു സീഡ്സ് ഉണ്ടാക്കുന്ന ഒരു മരം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൗഡർ എടുക്കുന്ന ഒരു മരം. ആർക്കെങ്കിലും ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ചോക്ലേറ്റ് അത് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായ കൊക്കോ പൗഡർ ഉണ്ടാക്കുന്ന കൊക്കോ മരമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് കാണും, എല്ലാവരുടെയും പറമ്പിലെല്ലാം ധാരാളമായിട്ടുണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നതൊന്നുമല്ല, എങ്കിലും നിങ്ങളത് കാണണം. ഞാൻ നിങ്ങൾക്കിപ്പോൾ ആ മരം കാണിച്ചു തരാം. കുറച്ച് പഴവും കായുമൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതേ കണ്ടില്ലേ, ഇതാണ് ആ കൊക്കോ മരം. ആളുടെ കൊക്കോ കായെല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ വെറുതെ നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോയ കായകളാണ് ആ പഴുത്ത് കറുത്ത കളറിലൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് വിത്തൊക്കെ കാണുമായിരിക്കും, അതറിയില്ല. ഇത് പറിച്ചെടുക്കാറൊന്നുമില്ല. ആണ് കണ്ടില്ലേ, അണ്ണാൻ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അത് കൊത്തി തിന്നിട്ടുണ്ട്. ആണ് പഴുക്കമ്പോൾ നല്ല ഭംഗിയാണ് കാണാനെല്ലാം. ഇതിൻ്റെ പഴവും കഴിക്കാൻ നല്ല ഇതാണ്. ഇത് കണ്ടില്ലേ, അണ്ണാൻ കൊത്തി തിന്നതിൻ്റെ ബാക്കി ഉറുമ്പുകൾ കയറി കഴിക്കുന്നുണ്ട്, കൂനൻ ഉറുമ്പുകൾ. അപ്പോൾ എല്ലാ പേർക്കും ഈ കൊക്കോയുടെ ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. അപ്പോൾ ആ പഴങ്ങൾ കഴിക്കാനായിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യനുൾപ്പെടെ എല്ലാ പേർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇതിൻ്റെ പൗഡർ എന്നാണ്, ഇതിൻ്റെ ഈ വിത്ത് ഉണക്കിയെടുക്കുന്ന, ഉണക്കി പൊടിച്ചെടുക്കുന്ന പൗഡറാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കൊക്കോ പൗഡർ. കണ്ടില്ലേ, ഉറുമ്പുകളെല്ലാം എന്ത് താല്പര്യത്തോടെയാണ് അതൊക്കെ ഭക്ഷിക്കുന്നതെന്ന്. അപ്പോഴും ഈ മരം കുറച്ച് ഉയരത്തിലൊക്കെ പോവും, കണ്ടില്ലേ, നല്ല ഉയരത്തിൽ വളർന്ന് നിന്ന് നിറച്ച് കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് കൊക്കോ. നിറച്ച് കായ്ക്കുകയും ഈ കായകൾ നമുക്ക് പറിച്ചെടുത്ത് പാകം ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. പറിച്ചെടുത്ത് ഇതിൻ്റെ ഈ പരിപ്പ് നമുക്ക് പച്ചയ്ക്ക് കൊടുക്കാം, ഈ കായകളെല്ലാം ഉണക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.